മാന്യ പ്രേക്ഷകർക്കേവർക്കും ഹരിശ്ലോക് ഗുരുകുലം ഗീതാമൃത ബോധിനിയിലേക്ക് സ്വാഗതം. ഗീതാമൃത ബോധിനിയിലെ ഗീതാബോധിനി 4-ാം അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അവസാനമായി ഭഗവാൻ പറയുന്നു, എൽ കരോഷി യഥാസ്നാസി യജ്ജുഹോഷി തദാസി എൽ യത് തപസ്യസി കൗന്ദേയ തൽ കുരുഷ്വ മതർപ്പണം. നാം ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഹോമിക്കുന്നതും കൊടുക്കുന്നതുമെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക. ഈശ്വരൻ്റെ പരപ്രകൃതിയെപ്പറ്റിയും അപരപ്രകൃതിയെപ്പറ്റിയുമുള്ള ബോധമുണ്ടായിക്കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമായിത്തീരും. നാം തന്നെ ഈശ്വരൻ്റെയാകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ആരുടേതാകും? ഈ ജഗത്തു തന്നെ ഈശ്വരൻ്റെ ശരീരമാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം ആ ശരീരത്തെ സംബന്ധിക്കുന്നതാകണമല്ലോ. അപ്പോൾ യദ്യൽ കർമ്മ കരോതി തദ്ദഖിലം ശംഭോ താവാരാധനം. ഞാൻ ചെയ്യുന്നതെന്തും അല്ലയോ ഭഗവാനെ അങ്ങയുടെ ആരാധനമാകുന്നു എന്ന ഭാവം വളർത്തിയെടുക്കുക വളരെ എളുപ്പമാകുന്നു. ഇങ്ങനെ സർവസ്വവും പരമാത്മാവിൽ സമർപ്പിച്ചു ചെയ്യുന്ന ഒരുവനിൽ ഭോക്തൃത്വ ബുദ്ധിയും ക്രമത്തിൽ കർത്തൃത്വ ബുദ്ധിയും പോകുന്നതിനാൽ ശുഭാശുഭ ഫലങ്ങളോടുകൂടിയ കർമ്മങ്ങളൊന്നും അവനെ ബാധിക്കുന്നില്ല. കർമ്മങ്ങളാണ് ഒരുവനെ ഈ സംസാരത്തിൽ കെട്ടിയിടുന്നത്. കർമ്മങ്ങളിൽ നിന്നുമെല്ലാം മുക്തനായിത്തീരുന്ന അവന് ഭഗവത് പ്രാപ്തി സുഗമമായിത്തീരുന്നു. ഈ മോക്ഷം സ്വയം സമ്പാദിച്ചെടുക്കേണ്ടതാണ്. ഭഗവാൻ അന്തര്യാമിനി രൂപേണ എല്ലാറ്റിലും സമമായി പ്രവർത്തിക്കുന്നു. സർവകർമ്മ സമർപ്പണം കൊണ്ടും അനന്യഭക്തിയോടുകൂടിയ ശരണാഗതി കൊണ്ടും തന്മയീഭാവം പ്രാപിച്ച് ശുദ്ധമായ മനസ്സിൽ ഭഗവത് ഭാവം സാക്ഷാത്കരിക്കുക എന്നുള്ളത് സ്വപ്രയത്നം കൊണ്ട് നേടേണ്ട ഒന്നാണ്. ദേഹാത്മബുദ്ധികളായി ജീവിക്കുന്നവർക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഭഗവാൻ ഉത്തരവാദിയാകുന്നതല്ല. ഈ വിഷയത്തിൽ ആർക്കും നിരാശയ്ക്ക് അവകാശമില്ല. ഏത് നീചയോനിയിൽ ജനിച്ചവനായാലും ജനിച്ചതിന് ശേഷം എത്ര പാപകർമ്മങ്ങൾ ചെയ്തവനായാലും സ്വാർത്ഥികളായ മനുഷ്യരുണ്ടാക്കിയ സാമൂഹിക ആചാരങ്ങളെ കൊണ്ട് അനർഹരായി കൽപ്പിക്കപ്പെട്ടവരായാലും എല്ലാവർക്കും അനായാസേന സ്വീകരിക്കാവുന്നതാണ് ഭക്തിമാർഗം. ഭഗവത് ഭജനത്തിൽ മനസ്സ് പ്രവേശിച്ച ഒരുവനെ സാധുവായി സജ്ജനമായി തന്നെ കരുതണം. ശ്രീരാമകൃഷ്ണൻ്റെ അടുത്തു ചെല്ലുന്ന ഗിരീഷ് ചന്ദ്രഘോഷ് ഇതിന് നല്ല ഒരു നിദർശനമാണ്. പാക്കനാരും നന്ദനാരും കണ്ണപ്പ നായനാരുമെല്ലാം പൂജനരായി തീർന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അനിത്യവും അസുഖവുമായ ഈ ലോകത്തിൽ ജനിച്ചവർക്ക് നിത്യതയും സുഖവും നേടുവാനുള്ള രാജമാർഗമായി ഭഗവാൻ ഉപദേശിച്ചു തരുന്നത് പജസ്വമാം ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ്. സഗുണഭാവങ്ങളിലായാലും നിർഗുണഭാവങ്ങളിലായാലും ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് പരമപുരുഷാർത്ഥം നേടുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു തരുന്നു. ഭക്തി തത്വത്തെ പ്രതിപാദിക്കുന്ന ഈ രാജവിദ്യയെ ഭഗവാൻ ഉപസംഹരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം കൊണ്ടാണ്. മന്മനാഭവമൽഭക്തോ മത്യാജിമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ മാൽമാനം മൽപരായണ. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് എന്നിൽ ഭക്തിയോടുകൂടിയവനായി എന്നിൽ സർവകർമ്മങ്ങളും സമർപ്പിച്ച് എന്നെ നമസ്കരിക്കുന്നവനായി എന്നെ തന്നെ പരമമായ സ്ഥാനമായി കരുതി സാധനകൾ അനുഷ്ഠിച്ചാൽ ആത്മാവിനെ എന്നിൽ യോജിപ്പിച്ച് എന്നെ പ്രാപിക്കാം എന്നർത്ഥം. ഇവിടെ ധ്യാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം ഇവയുടെ സമന്വയത്തിലൂടെ ജീവിതലക്ഷ്യമായ പരമാത്മ പദത്തെ അനുഭൂതി വിഷയമാക്കാമെന്നാണ് ഉപദേശിക്കുന്നത്.
എല്ലാ യോഗങ്ങളും ഒരുപോലെ ചിത്തശുദ്ധി കരങ്ങളാണ്. എന്നാൽ ഭക്തിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ മറ്റ് യോഗങ്ങൾ സുകരങ്ങളും സുഗമങ്ങളും സത്യഫലപ്രദങ്ങളുമായി തീരുന്നുള്ളൂ. ഭക്തിരസം ചേർന്നിട്ടില്ലെങ്കിൽ പലപ്പോഴും ജീവിതം ശുഷ്കവും ശൂന്യവുമായി തോന്നാൻ കൂടി ഇടയുണ്ട്. ഭക്തിയിൽ തന്നെ സഗുണോപാസന ക്രമമുക്തിക്കും നിർഗുണോപാസന സദ്യോമുക്തിക്കും കാരണമായി തീരും. നിർഗുണോപാസന ചെന്നവസാനിക്കുന്നത് ജ്ഞാനത്തിലാണ്. അങ്ങനെ ജ്ഞാനാദേവതു കൈവല്യം എന്ന ശ്രുതിവാക്യവും സാർത്ഥകമായി തീരുന്നു. ഭക്തിയോഗവും ജ്ഞാനയോഗവും തമ്മിൽ ഏതാണ് ശ്രേഷ്ഠം എന്നുള്ളതിനെ പറ്റിയുള്ള വാദം വളരെ കാലമായി നിലനിന്നു വരുന്ന ഒന്നാണ്. അതിൻ്റെ നിരർത്ഥകതയെ സ്പഷ്ടമായി കാണിച്ചു തരികയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഭക്തിയോഗത്തിലെ ഉപാസ്യനായ ഈശ്വരനെ പറ്റിയുള്ള സമഗ്രമായ ഒരു വീക്ഷണം, ഈശ്വര യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ജ്ഞാനം കിട്ടുവാൻ സഹായകമായതുകൊണ്ടാണ് ഇതിനെ രാജവിദ്യ അല്ലെങ്കിൽ വിദ്യകളിൽ വെച്ച് ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനഭക്തി കർമ്മയോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം സ്വീകരിച്ച് മറ്റുള്ളവയെ അവഗണിച്ചു തള്ളുന്നത് ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയിൽ ഒന്നിനെ സ്വീകരിച്ച് മറ്റുള്ളവയെ അവഗണിക്കുന്നത് പോലെയാണ്. മൂന്നും കൂടി സഹകരിച്ചാലേ പ്രവർത്തനം ഭംഗിയായി നടക്കുകയുള്ളൂ. അതുപോലെ എല്ലാ യോഗങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് പുരോഗമിച്ചാലേ ലക്ഷ്യപ്രാപ്തി സുഖരമായി തീരുകയുള്ളൂ. ജ്ഞാനവും ഭക്തിയും ഒരേ നാണ്യത്തിൻ്റെ ഇരുപുറങ്ങളെ പോലെയാണ്. ജ്ഞാനം കൂടാതെ യഥാർത്ഥ ഭക്തിയും ഭക്തി കൂടാതെ ശരിയായ ജ്ഞാനവും ഉണ്ടാവുകയില്ല. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ എന്ന് ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തിയോ ജ്ഞാനമോ ശ്രേഷ്ഠം എന്നുള്ള വാദത്തിലേർപ്പെട്ട് സമയം കളയാതെ സഗുണോപാസനാരൂപത്തിലുള്ള ഭക്തിയും നിർഗുണോപാസനാരൂപത്തിലുള്ള ജ്ഞാനവും പരമസത്യത്തിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണെന്നും രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണെന്നും മനസ്സിലാക്കി ജീവിതയാത്രയിൽ മുന്നേറുവാനാണ് ഭഗവാൻ ഈ രാജവിദ്യയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്.